ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓയൂർ സെൻ്റ് തോമസ് മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സുഹൃതവചനം നോമ്പ് ധ്യാനത്തിൻ്റെ ഭാഗമാകുവാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനുതാപത്തിനും പ്രാർത്ഥനയ്ക്കും മാനസാന്തരത്തിനും ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഈ നാളുകളിൽ ലഭിക്കുന്നുണ്ട്. അതിനായിട്ടാണ് പ്രത്യേകം ഈ 50 ദിവസം നാം വേർതിരിച്ചിരിക്കുന്നത്. നാം എങ്ങനെയായിരിക്കണം, ഈ വേളകളിൽ എപ്രകാരമായിരിക്കണം, ആരെ അനുകരിക്കണം, ആരെ നമുക്ക് മാതൃകയാക്കണം എന്നാണ് ഈ വേദഭാഗത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവത്തെ അനുകരിപ്പി. ദൈവത്തെ നാം എങ്ങനെ അനുകരിക്കണം? പാപം ഒഴികെ സകലത്തിലും മാതൃകയാക്കാൻ വേണ്ടി തൻ്റെ പ്രിയ പുത്രനായ യേശു ക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. നാമും ഈ ലോക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയവനായ ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. എന്താണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ? അവയിൽ ചിലത് ഇന്ന് ചിന്തിക്കാമെന്ന് താല്പര്യപ്പെടുന്നു. 1-ാമതായി, ദൈവവചനത്തിനും പഠനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുന്ന യേശു. യേശുവിന് ചില പദവികൾ ഉണ്ടായിരുന്നു. തിരുവചനം നാം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു പതിവ് പോലെ ദൈവാലയത്തിലേക്ക് പോയി. യേശു പതിവ് പോലെ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ചു. ഈ പതിവ് എന്ന് പറയുന്നത് ഒരു ദിവസമല്ല, ജീവിതത്തിൻ്റെ ഉടനീളം. അതായത് ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകിയത് തിരുവചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായിരുന്നു. ഇന്ന് നാമും അത് പിന്തുടരേണ്ടത് അത്യാവശ്യമാണ്. ഈ നോമ്പ് കാലയളവിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നമുക്ക് വളരെ സന്തോഷത്തോടെ തരണം ചെയ്ത് നമ്മുടെ ജീവിതം വിജയകരമാക്കുവാൻ സാധിക്കും. 2-ാമതായി, യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരണ മനോഭാവം എന്നുള്ളതാണ്. പൈതൽ പ്രായത്തിൽ, ബാല്യപ്രായത്തിൽ മാതാപിതാക്കളോടൊപ്പം അവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു യേശു. പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ കൈസരുടെ നിയമമനുസരിച്ച് നികുതി കൊടുക്കുകയും ശിഷ്യന്മാരെ അത് കൊടുക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത യേശു. അവസാനമായിട്ട് ദൈവത്തെ അനുസരിക്കുന്നത് ക്രൂശിലെ മരണത്തോളം തന്നെ. അതായത് മനുഷ്യരെയും മാനുഷിക നിയമങ്ങളെയും ദൈവത്തെയും ഒരുപോലെ അനുസരിക്കുന്ന യേശു. ഈ ഒരു മാതൃക നാം പിന്തുടരേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. അനുസരണം ഉള്ളിടത്ത് മാത്രമേ നന്മയുണ്ടാകൂ. അനുസരണം ബലിയേക്കാൾ നല്ലത് എന്ന് തിരുവചനവും നമ്മെ പഠിപ്പിക്കുന്നു. 3-ാമതായി, യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായ യേശു. എങ്ങനെ നമുക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ കഴിയും? മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുക, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണുക, അവരോടൊപ്പം അവരിൽ ഒരാളായിത്തീരുക, അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒരുപോലെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, താഴ്മ മനോഭാവത്തോടെ വിനയത്തോടെ മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരാൾക്ക് മാത്രമേ മനുഷ്യരുടെ മുൻപിൽ പ്രീതിയുള്ളവനായി അവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നവനായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഈ നോമ്പ് കാലയളവിൽ നാം ആയിരിക്കുമ്പോൾ നാം യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പിന്തുടരാൻ ആവശ്യമായിട്ടുണ്ട്. അതായത് ദൈവവചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുക. 2-ാമതായി, മനുഷ്യരുടെയും മാനുഷിക കൽപ്പനകളെയും ദൈവത്തെയും അനുസരിക്കുന്നവരായി തീരുക. 3-ാമതായി, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്രകാരം ഈ കാലയളവിൽ നമുക്ക് ആയിരിക്കേണ്ടതിന് എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രത്യേകിച്ച് മാർത്തോമാ യുവജന സഖ്യത്തിന് ഇപ്രകാരം ഒരു ക്രമീകരണം നടത്തിയതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.